நீ மேலும் மேலும் செய்தால் மேலே உள்ள அவனோ உன்னை கீழே பிரித்து பிடித்துக் கொள்வான். வரவா வரவா உன்னை துரத்தி வரவா, நீ விதைச்ச வழிய உனக்கு திருப்பி தரவா. வரவா வரவா உன்னை துரத்தி வரவா. எல்லா மச்சான்மார்க்கும் ஸ்வாகதம். അപ്പം അച്ഛന്മാരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ന്യൂ നമ്മുടെ മോഡായിട്ടാണ്. എന്നുവെച്ചാൽ നമ്മുടെ BS4 ചേസ് മോഡുമായിട്ടാണ്. അപ്പം എൻ്റെ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ വീഡിയോ എന്തായാലും മാക്സിമം സ്കിപ്പ് ചെയ്യാനാണ്. പിന്നെ ഇഷ്ടപ്പെടുക, തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ് ചെയ്യുക, ഇത്രയും ബെല്ലൈക്കൻ ഓൾ ആക്കി വെക്കുക. അന്നേരം ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം അധികം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. എന്റെ ചേത്ത് കൂടിയപ്പോൾ നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ്. അപ്പം അച്ഛന്മാരെ, അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് തൊട്ടങ്ങ് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ താഴെ രണ്ട് കരിമ്പടം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഹെഡ്ലാമ്പ് ആണെങ്കിൽ അതൊക്കെ നല്ല ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഇൻഡിക്കേറ്റർ, പിന്നെ ചേസിൻ്റെ ഫ്രണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കരിമ്പട ഗ്ലാസ്സായാലും കരിമ്പടം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ആണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ചേസ് മോഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പം പിന്നെയാണെങ്കിൽ നമ്മുടെ ആ ഡീസൽ ടാങ്കിൻ്റെ അവിടെ ആണെങ്കിൽ ഒരു കപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഡീറ്റെയിലായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മോഡായതുകൊണ്ട് അതിനായിട്ടുള്ള പോരായ്മയൊക്കെയാണ്. അതൊക്കെ ഇന്ന് അടുത്തടുത്ത മോഡറൊക്കെ വയ്ക്കാൻ ഡീറ്റെയിലായിട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. കാരണം നമുക്കറിയാം ചെറുക്കൻ മോഡായതുകൊണ്ട്, ഫസ്റ്റ് മോഡൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മ വരും. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ റൗണ്ടിലാണ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വരുന്നത്. നമുക്ക് വാതി അസാടുമ്പോഴേക്കും അസാടാണെങ്കിലും കത്തുന്നുണ്ട്. ഡിം ലൈറ്റ് ഇടുമ്പോൾ നമ്മുടെ ബ്രേക്ക് ലൈറ്റിനിടെ കത്തുന്നുണ്ട്. പിന്നെ റിവേഴ്സ് റിവേഴ്സ് ആണെങ്കിലും അതും കിട്ടുന്നുണ്ട്. എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിക്കാനായിട്ട് നല്ല വൃത്തിക്കും നീറ്റായും ക്ലീനായിട്ട് തന്നെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ GPS അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററൊന്നും നമ്മുടെ മീറ്റർ കൺസ്യൂമറൊന്നും വർക്കിംഗ് അല്ല, ഡെമോ ആണ്. പിന്നെ അവൻ്റെ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, AB Gaming ഒഫീഷ്യൽ എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ നല്ല ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ആണെങ്കിൽ അധികം അങ്ങോട്ട് വലിക്കില്ല, നല്ല ഡീറ്റെയിലായിട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഓഫ് ചെയ്തിട്ടൊക്കെ വേറൊന്നുമില്ല, ചെറുതായിട്ട് ലാഗ് അടിക്കുന്നത് അപ്പോൾ അത് കാരണമാണ്. അപ്പം പിന്നെ വൈപ്പർ നോക്കുകയാണെങ്കിൽ വൈപ്പറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചാൽമാരെ, അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ വിസൈഡൊക്കെ നല്ല ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ റിലീസ് ഡേറ്റ് വരുന്നത് അവൻ്റെ ചാനൽ 1K സബ് ആകുമ്പോഴാണ് അതിൻ്റെ റിലീസ് ഡേറ്റ്. അപ്പം എല്ലാവരും അവൻ്റെ ചാനൽ 1K എത്തിച്ചു കൊടുക്കുക. അതിന് പുതിയ പുതിയ മോഡുകളായിട്ടൊക്കെ അവൻ വരുന്നതായിരിക്കും. പുതിയൊരു മോഡ് അതുപോലെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരാളൊക്കെ ഉടനെ തന്നെ വരട്ടെ, നല്ല രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവനെ കൊണ്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ റിലീസ് ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ ചാനൽ 1K അടിക്കുമ്പോഴാണ്. അപ്പോൾ അച്ഛന്മാരെ, ഇപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ലോഗിൻ ചെയ്യാത്ത ആണെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ പോയിട്ട് ടീം കെയർഗാങ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ അവിടെ നിന്ന് കയറുക, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മുടെ ബ്ലോഗിൻ ചാനൽ എല്ലാവരും മാക്സിമം പോയി സബ് ചെയ്യുക. 500 സബ്ബാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും 500K അല്ല, 500 സബ് എത്തിച്ചു തരിക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അച്ഛന്മാരെ, അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്ലീസ് ലൈക്ക് ആയി ഷെയർ. അടുത്ത ദിവസം കിട്ടിക്കാച്ച് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.